വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ജെ ബി വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ടൊമാറ്റോ ദാൽ, പേര് കേൾക്കുമ്പോൾ എന്തോന്ന് തോന്നുന്നില്ലേ, ഒന്നുമില്ല, തക്കാളിയും പരിപ്പും കറി. സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ടൊമാറ്റോ ദാൽ അഥവാ തക്കാളിയും പരിപ്പും കറി. നമുക്ക് വീഡിയോ കാണാം. ടൊമാറ്റോ ദാൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. പരിപ്പ് അഥവാ ദാൽ അര കപ്പ്, സവോള കാൽ കപ്പ്, തക്കാളി കാൽ കപ്പ്, വെളുത്തുള്ളി 1/2 ടീസ്പൂൺ, കുറച്ച് മല്ലിയില, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളകുപൊടി 1/2 ടീസ്പൂൺ. നമുക്ക് പരിപ്പ് ഒരു കുക്കറിലിട്ട് 2 വിസിൽ വരുന്നവരേക്കും വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 2 വിസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ എയർ മുഴുവൻ പോകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട കൂട്ടുകൂടെ തയ്യാറാക്കിയെടുക്കാം. ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ആ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി തന്നെ ഇത് യോജിപ്പിച്ചെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി വീണ്ടും ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് സവോള ചെറുതായി അരിഞ്ഞെടുത്തതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. പെട്ടെന്ന് വാടുന്നതിന് ഇത് സഹായിക്കും. ഇതെല്ലാം നന്നായി ഒന്നുകൂടെ ഇളക്കിയെടുക്കുക. ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. തക്കാളി ചേർത്തതിന് ശേഷം നന്നായി തന്നെ ഇത് ഇളക്കിയെടുക്കുക. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി നന്നായി വെന്ത് വരണം, അതിനുവേണ്ടി മൂടി വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം ഇത് തുറന്നു നോക്കിയിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി തന്നെ ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നവരേക്ക് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. ശേഷം വീണ്ടും നമുക്ക് ഒരു 5-10 മിനിറ്റ് നേരം ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ മസാല എല്ലാം തക്കാളിയുടെ കൂടെ എല്ലാം മിക്സായി വരുന്നവരേക്ക് നമുക്കിതൊരു 5-10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിതിവിടെ ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി. അപ്പം നന്നായിട്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് യോജിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചുടച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ നന്നായി ഇത് യോജിപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്കത് പരിപ്പ് വേവിച്ച് ഉടച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് ഒരു 1/2 കപ്പ് പരിപ്പ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ 1/2 കപ്പ് പരിപ്പും വേവിച്ചത് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി തന്നെ ഇത് യോജിപ്പിച്ചെടുക്കുക. ഈ തക്കാളിയുടെ ഉള്ളിയുടെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് ഇതും യോജിപ്പിച്ചെടുക്കണം. കൂടെ തന്നെ നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇതാ നോക്കൂ, ഇതുപോലെ നന്നായി പരിപ്പെല്ലാം ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. നന്നായി തന്നെ അതിൻ്റെ കട്ട മുഴുവനും ഉടച്ചെടുക്കണം നമ്മൾ കയ്യിൽ വെച്ചിട്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് സെറ്റാവുന്നവരെ അടച്ച് വെച്ച് വേവിക്കാം.
അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഇതുപോലെ നന്നായി തന്നെ ഇത് വെട്ടി തിളയ്ക്കുന്നുണ്ടാവും. ഇതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞു വെച്ച മല്ലിയില കൂടെ ചേർത്ത് ഇളക്കാം. മല്ലിയില ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ടൊമാറ്റോ ദാൽ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. താങ്ക് യു.